ഈ സകലരും ഞെട്ടിയിരിക്കുക. എൽ ഡി എഫിന് 29% വോട്ടേ കിട്ടത്തുള്ളൂ, ബി ജെ പിക്ക് 27% കിട്ടും. തീർന്നില്ല, ബി ജെ പിക്ക് 5-6 സീറ്റുകൾ വരെ കിട്ടിയേക്കാമെന്ന് ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു. വല്ലത് നടക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാവരുടെയും മനസ്സമാധാനത്തിനായിട്ട് മനോരമയുടെ എക്സിറ്റ് പോൾ എടുക്കാം. അപ്പോൾ പിന്നെ പ്രശ്നം തീർന്നു. മനോരമ പറഞ്ഞിരിക്കുന്ന ഒരു 3% വോട്ട് കൂടുതൽ കിട്ടും ബി ജെ പിക്ക്. അതായത് 16-3, 19, 18.7 ആണ് അവർ പറയുന്നത്. അത്രയും വോട്ട് കിട്ടും. സുരേഷ് ഗോപി 3rd സ്ഥാനത്ത് പോകും, പോരെ. ആ എക്സിറ്റ് പോൾ എടുത്തു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് സമാധാനമായിക്കോളും, ഈ ബഹളക്കാർക്ക്. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ഈ എക്സിറ്റ് പോളിൽ ഇത്രയ്ക്ക് ഇത്രയും സംഗതി ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. കാരണം എക്സിറ്റ് പോൾ ക്യാൻ ഗോ റോങ് ഓൾസോ. പല തവണ ഇത് തെറ്റിപ്പോയിട്ടുണ്ട്. നമ്മുടെ മാത്രമല്ല, വൻ എക്സിറ്റ് പോളുകാരായ അമേരിക്കക്കാരുടെ തെറ്റിയിട്ടുണ്ട്. നമ്മുടെ ഡൊണാൾഡ് ട്രംപ് തോൽക്കുമെന്ന് സകല എക്സിറ്റ് പോളും പ്രവചിച്ചു. ഹില്ലാരി ക്ലിന്റൺ ജയിക്കാൻ പോകുന്നു, അവർ സത്യം പ്രവചിച്ചു, കോട്ടും ഒക്കെ ഇട്ടു. അവസാനം റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ട്രംപ് ജയിച്ചു. ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ഞാനിതിനെ കാര്യമായിട്ട് കാണുന്നില്ല, ബട്ട് സ്റ്റിൽ ഇതൊരു ഇൻഡിക്കേറ്ററാണ്. 5-6 ബി ജെ പിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കേരളത്തിലെ സബ്സ്റ്റാൻഷ്യൽ പോർഷൻ ഓഫ് ക്രിസ്ത്യൻസ് ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്നാണ്. 6 സീറ്റൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ ബിഷപ്പുമാരൊക്കെ തിരിഞ്ഞു നിന്നിട്ടും ക്രൈസ്തവ സമുദായം ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്നാണ് അതിനർത്ഥം. അല്ല, ഒരു അസംബ്ലി പാംബ്ലാനി ബിഷപ്പ് ആദ്യം ഇതിനെ അനുകൂലമായിട്ട് സംസാരിച്ചു. എല്ലാവരും കൂടെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പുള്ളി പേടിച്ച് പുറകോട്ട് മാറി. ചില ബിഷപ്പുമാർ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ് എല്ലാവരെയും ബ്രോബീറ്റ് ചെയ്തും ഇടാതെ തിരിച്ച് പ്രസ്താവന ഇറക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ചെയ്തു. എന്നിട്ടും ഇവരുടെ പിടിയിൽ നിൽക്കാതെ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തു എന്നാണ്. ഈ 5-6 സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്. അങ്ങനെ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ സംഭവിച്ചാൽ അതിൻ്റെ കാരണം ഇതായിരിക്കും. സംഭവിക്കാൻ ഈ എൽ ഡി എഫിന് പറ്റിയ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അവർ വല്ലാതെ മുസ്ലിം പ്രകടനം നടത്തി, വല്ലാതെ അറ്റ് ദ കോസ്റ്റ് ഓഫ് ഹിന്ദുസാണ് നടത്തിക്കൊണ്ടിരുന്നത് നേരത്തെ, ബട്ട് ഇത്തവണ അറ്റ് ദ കോസ്റ്റ് ഓഫ് ക്രിസ്ത്യൻസും കൂടെ ആയി. ദ മോർ യു അറ്റാക്ക് ഇസ്രായേൽ, ദ മോർ ക്രിസ്ത്യൻസ് ആർ ലീവിങ് പാർട്ടി എന്നുള്ള സ്ഥിതി വന്നു. ആ ഇക്വേഷൻ സി പി എമ്മിന് മനസ്സിലാവാഞ്ഞിട്ടല്ല, പക്ഷെ പോവാമ്പ്ര, ബിക്കോസ് മൈ ലവർ ഇസ് മുസ്ലിം, എന്ത് വന്നാലും ഞാൻ ഇവളെ തന്നെ കെട്ടും എന്ന് പറഞ്ഞ് പിന്നാലെ നടന്ന് മറ്റേ പെണ്ണ് നിന്നാൽ പിന്നെ ഇയാളെ ഏതായാലും അതിൻ്റെ പിന്നാലെയാണ്. ഞാൻ പിന്നെ ഞാൻ എന്നെ സ്നേഹിക്കുന്നതിൻ്റെ പിന്നാലെ പോട്ടെ എന്ന് അവളും തീരുമാനിച്ചു. ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബി ജെ പിക്ക് 5-6 സീറ്റ് കിട്ടും. അല്ല, ഞാൻ ചോദിച്ചതാണ്, അസംബ്ലി ഇലക്ഷനിൽ ഒരു സീറ്റ് പോലും കിട്ടിയില്ല, പാർലമെൻറ്റിലേക്ക് എത്തുമ്പോൾ ഇങ്ങനൊരു സ്വിച്ചിങ് ഉണ്ടാവണമെങ്കിൽ അതിനെന്ത് മാറ്റമാണ് കേരളത്തിലുണ്ടായത്? ഇവരുടെ മുസ്ലിം പ്രകടനം മുസ്ലിം പ്രകടനം മാത്രമല്ല, ഹിന്ദുക്കളെ പുച്ഛിക്കുക, അപമാനിക്കുക. ഇപ്പോൾ ആ ഇതുണ്ടല്ലോ, ഗണപതി വിവാദം, ഷംസീറിൻ്റെ ഗണപതി മിത്താണോ അല്ലയോ എന്നുള്ളൊരു വിവാദം ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് മുതലാവുന്നതല്ല. ഒരു പൊളിറ്റിക്കൽ പാർട്ടി അതിനകത്ത് തല വെച്ചുകൂടാ. ഇനി അഥവാ വെച്ചു എന്ന് വയ്ക്കുക, അതൊരു പാസിംഗ് റിമാർക്കായിരുന്നു, അത് സീരിയസ് ആയിട്ട് എടുക്കണ്ട. അത് പലർക്കും വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് പിൻവലിക്കുന്നു, പ്രസംഗിച്ചു വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ് എന്ന് ഷംസീർ ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ദോഷമൊന്നും വരില്ല. ബട്ട് അതിൽ ഉറച്ച് നിന്നു. ഷംസീറിനേക്കാൾ വാശി എം വി ഗോവിന്ദനായിരുന്നു, ഗണപതിയെ അങ്ങ് തീർത്തു കളയും എന്ന് പറഞ്ഞിട്ട്. ഇത് ആളുകളുടെ മനസ്സിൽ കിടപ്പുണ്ട്. ആരും അന്നേരം പ്രതികരിക്കും, അങ്ങനെയൊന്നുമില്ല. NSS എന്തോ നാമജപഘോഷ അത്രയും കാലത്ത് അങ്ങ് പോയി. അപ്പോൾ ഇവർ വിചാരിച്ച് ഷൂ എന്ന് പറഞ്ഞ് പോവുകയൊന്നും ചെയ്യില്ല. ഹിന്ദുവും മെല്ലെ കേരളത്തിൽ പഠിച്ചു തുടങ്ങി. ആളുകൾക്ക് പൊളിറ്റിക്കൽ പാർട്ടിക്ക് മനസ്സിലാവുന്ന ഒരേ ഒരു ഭാഷയേ ഉള്ളൂ, അത് വോട്ടാണ്. അതുപോലെ ഇവർ മണിപ്പൂർ എന്ന് പറഞ്ഞ് വേണ്ടാത്ത ബഹളം കാണിച്ചു. മണിപ്പൂരിനെ പറ്റി സത്യസന്ധമായ ഒരു പുസ്തകം ഇറങ്ങി. കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപികയുടെ, ഇപ്പോൾ അദ്ദേഹം ചീഫ് എഡിറ്ററാണ്, ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യും, പക്ഷേ ചീഫ് എഡിറ്റർ ജോർജ് കളിവയലാണ്. ജോർജ് കളിവയൽ മണിപ്പൂർ FIR എന്ന് പറഞ്ഞ് നിഷ്പക്ഷമായ ഒരു പുസ്തകം ഇറക്കി. അതിനകത്ത് ഈ പാർട്ടികൾ, പൊളിറ്റിക്കൽ പാർട്ടികൾ ചെയ്തു അവിടെ നടന്ന സംഗതിയൊക്കെ ഉണ്ട്. ആ പുസ്തകം അഴിമുഖമാണ് പ്രസിദ്ധീകരിച്ചത്.
അഴിമുഖം ഈ ഇടതുപക്ഷ മതജനപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന ജിഹാദി പ്രസിദ്ധീകരണമാണ്. ജോർജ് കള്ളിവേലാണ് ആണല്ലോ എങ്ങനെയാണെങ്കിലും ക്രിസ്ത്യാനികളുടെ ഭാഗമല്ലേ എഴുതുകയുള്ളൂ, ഹിന്ദുക്കളെ പ്രത്യേകിച്ച് മോദിയെ കുറ്റം പറയുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അറിയാതെ ഇത് കയറി പബ്ലിഷ് ചെയ്തു. പബ്ലിഷ് ചെയ്ത് അവരുടെ കൂട്ടത്തിൽ വായിക്കുന്ന ആൾക്കാർ കുറവാണ്, ആരോ ഒരുത്തൻ വായിച്ചു, വായനാശീലുള്ള ഒരുത്തൻ, ബാക്കി പ്രാണൻ കിടപ്പുണ്ട് അവൻ്റെ, അവൻ വായിച്ചിട്ട് അവൻ പറഞ്ഞു ഇതെന്നാ ഭൂകൃത്തിനാണെന്ന് പറഞ്ഞിട്ട് അവനേതോ ഈ ജിഹാദികളോട് പറഞ്ഞിട്ട് അവർ കയറി അങ്ങോട്ട് തുള്ളി ബഹളമായി, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പുസ്തകം ഇറങ്ങിപ്പോയി, നത്തിങ് വുഡ് ബി ഡൺ. പക്ഷേ സഭയും ഈ പുസ്തകത്തെ ഗൗരവമായിട്ട് എടുത്തില്ല. പക്ഷേ പിന്നീട് ഇപ്പോൾ മിനിഞ്ഞാന്നാണല്ലോ ദീപികയിൽ ഒരു എഡിറ്റോറിയൽ വന്നത്, ഇതും പറയണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ദീപിക ഇതെല്ലാം എഴുതുന്നുണ്ട്. അസർബൈജാനിൽ നിന്ന് അർമേനിയയിലേക്ക് 120,000 ക്രിസ്ത്യാനികൾ പോയി നിങ്ങൾ അറിഞ്ഞോ, വാർത്തയായിട്ടെങ്കിലും കൊടുത്തോ, ഇത് സാധാരണ ക്രിസ്ത്യാനികൾക്കറിയാം ത്രൂ സോഷ്യൽ മീഡിയ. അവരുടെ എത്രയോ പേരുടെ വീഡിയോ ഇറങ്ങിയിരിക്കുന്നു, പള്ളിയിലച്ഛന്മാരുടെ വീഡിയോ, കാരണം ബിഷപ്പുമാർ തിരുത്തി പറഞ്ഞെങ്കിലും അച്ഛന്മാരാരും തിരുത്തി പറഞ്ഞില്ല. പ്രോ ഹിന്ദു ആയിട്ട് സംസാരിച്ച് ധാരാളം അച്ഛന്മാരുണ്ട്, അവരാരും മോദിക്ക് വോട്ട് ചെയ്യുവിൻ എന്നൊന്നും പറഞ്ഞിട്ടില്ല, ബട്ട് ദ മെസ്സേജ് വാസ് ക്ലിയർ. അപ്പോൾ ഈ സംഭവം അത് ക്ലിക്കായിട്ടുണ്ടെങ്കിൽ, അത് സീറ്റായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി അവരുടെ വോട്ട് കുറേയധികം ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ സീറ്റ് അവനും മാത്രം വോട്ട് കിട്ടിയോ, അതൊരു ചോദ്യമാണല്ലോ. കുറേ വോട്ട് കിട്ടിയാൽ പോരാ, കുറേ അധികം കിട്ടിയാലേ ബി ജെ പി ഇത് വരുള്ളൂ. അപ്പോൾ ഹിന്ദുവിൻ്റെ ദേഷ്യം ക്രിസ്ത്യാനികളോട്, ക്രിസ്ത്യാനികൾക്കുള്ള പുച്ഛം അല്ലെങ്കിൽ ചതിക്കപ്പെട്ടു എന്നുള്ള തോന്നൽ, ഇതെല്ലാം ചേർന്ന് ഒരു ദേഷ്യമായിട്ട് എൽ ഡി എഫിനെതിരെ പ്രവർത്തിച്ചു. ഇത്തവണ നമുക്കൊരു കാര്യം ചെയ്യാം, ബി ജെ പിക്ക് വോട്ട് ചെയ്യാം, അല്ല ബി ജെ പിക്ക് വോട്ട് ചെയ്താലും അവർ ജയിക്കില്ല ചേട്ടാ, ജയിക്കണ്ട, നമ്മൾ ചെയ്യുന്ന വോട്ട് മോദിക്കുള്ള വോട്ടാണ്. ഇവിടെ നേതാലും വി മുരളീധരനും സുരേഷ് ഗോപിയും പോയി പ്രധാനമന്ത്രിയൊന്നും ആകാൻ പോകുന്നില്ല. വി ഗിവ് എ സിഗ്നൽ ടു ദ പ്രൈം മിനിസ്റ്റർ ദാറ്റ് വി ആർ സപ്പോർട്ടിങ് യു, ബട്ട് യുവർ കാൻഡിഡേറ്റ് ഡിഡ് ഇൻ വിൻ, ദാറ്റ് ഇസ് നോട്ട് അവർ റെസ്പോൺസിബിലിറ്റി. അയാൾ തോറ്റുപോയി, ബട്ട് നിങ്ങൾക്കാണ് ഞങ്ങൾ വോട്ട് ചെയ്തത്. ഈ മെസ്സേജ് മോദിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, എത്ര പെർസെൻറ്റേജ് എന്നാ, ആ റൈറ്റ്, നമ്മുടെ സ്ട്രാറ്റജി കറക്റ്റാണ്. സ്ട്രാറ്റജി കറക്റ്റാണെന്ന് വെച്ചാൽ പിണറായി വിജയൻ്റെ സ്ട്രാറ്റജി തെറ്റാണെന്ന് സാരം, അയാളെ തെറ്റ് ചെയ്യാൻ കൂടുതൽ കൂടുതൽ പ്രേരിപ്പിക്കും. ഒരുപക്ഷെ അയാളെയോ വീണ വിജയനെയോ അറസ്റ്റ് ചെയ്യാതെ നിർത്തിയിരിക്കുന്നത് കൂടുതൽ തെറ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഏജൻസികളുടെ തടസ്സം ഉണ്ടായിരിക്കാം. ഏജൻസികൾക്ക് അവരുടേതായ റീസൺസ് ഉണ്ട്, പൊളിറ്റിക്കൽ റീസൺ വെച്ചൊന്നും ഏജൻസി ആക്ട് ചെയ്യുകയൊന്നുമില്ല, അത് ഒരു സാമാന്യ ജനങ്ങളുടെ തെറ്റിദ്ധാരണയാണ്, ഇന്നയാൾ പറഞ്ഞു മറ്റേ അങ്ങനെയൊന്നുമല്ല. ഈ കേരള പോലീസിനെ ആഭ്യന്തരമന്ത്രി കംപ്ലീറ്റ് പൊളിറ്റിസൈസ് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് അവർ പറഞ്ഞാൽ കേൾക്കുന്നു. ഇങ്ങനെയൊന്നും ഇഡിയും സി ബി ഐ ഒന്നും കേൾക്കില്ല. അവിടുത്തെ ഓഫീസേഴ്സ് പറഞ്ഞു ഞാൻ ജോലി ആയിരിക്കുമ്പോൾ പോയി പണി നോക്ക്, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, ഡോണ്ട് ഇൻ്റർഫിയർ. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യുന്നില്ല, ബട്ട് അത് ചെയ്യാതെ ഇദ്ദേഹം പുറത്തു നിന്നിട്ട് ഈ പാതകങ്ങൾ തുടരണം, ഇങ്ങനെ കൂടുതൽ കൂടുതൽ പാതകങ്ങൾ സ്ട്രാറ്റജിയാണ്. പക്ഷേ ഈ മൂന്നാം വട്ടം മോദി വന്നാൽ അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുമോ? ഉണ്ടാക്കും, തീർച്ചയായിട്ടും ഉണ്ടാക്കും. എന്ത് മാറ്റം? കാരണം മൂന്നാം വട്ടം മോദി വന്നു കഴിഞ്ഞാൽ മോദിയുമായിട്ട് ഒന്ന് പൊരുത്തപ്പെടാതെ രക്ഷയില്ല എന്നുള്ള സ്ഥിതി പിണറായി വിജയനുണ്ടാകും. ഈ സുപ്രീം കോടതി കിടന്ന് എനിക്ക് വിഹിതം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു, എന്നിട്ട് കിട്ടിയോ? സുപ്രീം കോടതിയിൽ നിന്ന് ഒന്നും കിട്ടിയില്ല. എന്തിനായിരുന്നു ആ നാടകം? ആ നാടകം തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു എന്ന് കാണുമ്പോൾ അപ്പം തന്നെ സി പി എം ആ നാടകം നിർത്തും. ലെറ്റ് എസ് ബി ഗുഡ് ടേംസ്. മോദി പറയും ഞാൻ ചേട്ടനോട് ആദ്യമേ പറഞ്ഞില്ലേ സ്വന്തം വീട് പോലെയാണ്, എപ്പോൾ വേണമെങ്കിലും വരാമെന്ന്, വന്ന് എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു, കണക്കനുസരിച്ചുള്ളതെല്ലാം തന്നില്ലേ, അത് കിട്ടിയതാണ്, പക്ഷെ എനിക്ക് കുറച്ച് കൂടുതൽ വേണം. അത് പറ, അത് നമുക്ക് നോക്കാമല്ലോ, അത് ചെയ്യാം. കണക്കനുസരിച്ച് തന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ സുപ്രീം കോടതിയിലൊക്കെ പോയി അന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വെച്ചു. സുപ്രീം കോടതിയിൽ എനിക്കും ഉണ്ടല്ലോ വക്കീൽ, കേന്ദ്ര സർക്കാരിനും വക്കീലുണ്ട്, കേരള സർക്കാരിനും വക്കീലുണ്ട്. വാസ്തവത്തിൽ കേരള സർക്കാരിൽ നടക്കുന്ന വേറൊരു പോക്രിത്തരം ഞാൻ പറയട്ടെ, പേര് പറയില്ല. സുപ്രീം കോടതിയിലേക്ക് കേരള സർക്കാരിനെ കൊണ്ടുപോകാനായിട്ട് വക്കീലന്മാരുടെ ഒരു സംഘമുണ്ട്. അവർ തൊട്ടതിനും പിടിച്ചതിനൊക്കെ സുപ്രീം കോടതിയിൽ കൊണ്ടുപോകും കേരള സർക്കാരിന്. കാശ് കിട്ടും, കമ്മീഷൻ, കമ്മീഷൻ അല്ല ഫീസായിട്ട്. ഈ നിങ്ങൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ
കപിൽ സിബൽ, അതിന് താഴെ ഹാരിസ് ബീരാൻ, ഇവരൊക്കെ പേരെടുത്ത വക്കീലന്മാരാണ്. വന്ന് വന്ന് അതിന് താഴെ ടി ജി മോഹൻദാസ്. അപ്പം ടി ജി മോഹൻദാസിന് ഒരു 25,000 രൂപ കൊടുക്കണം. കാരണം മോഹൻദാസാണ് കപിൽ സിബലിനെ ഏർപ്പാട് ചെയ്ത് തന്നത്. മോഹൻദാസിന് ഫ്ലൈറ്റ് ഫെയർ കൊടുക്കണം. ഇതൊക്കെ വെച്ച് എല്ലാവരും സി എസ് വൈദ്യനാഥിന് എത്ര കൊടുത്തു വിവരാവകാശ നിയമപ്രകാരം? വൈദ്യനാഥിന് 25 ലക്ഷം കൊടുത്തു. ഓ, 25 ലക്ഷം തന്നെ വക്കീലിനെ വെച്ചു, വക്കീലിനെ വെച്ചു. മറ്റേ ഒരാൾ 50,000 പോക്കറ്റ് ഇട്ടുകൊണ്ട് വേറെ പോയി. ഇതാരും കാണുന്നില്ല, കിടക്ക് വരില്ല. ദിസ് ഈസ് എ റാക്കറ്റ് ഓപ്പറേറ്റിംഗ് ബിറ്റ്വീൻ കേരള ഗവൺമെൻറ് ആൻഡ് സുപ്രീം കോർട്ട്, ആൻ ഒഫീഷ്യൽ റാക്കറ്റ് മേക്കിംഗ് മണി ഇൻ ദ നെയിം ഓഫ് സുപ്രീം കോർട്ട് കേസ്. അതുകൊണ്ടാണ് ജാമ്യ ഹർജി കോടതി തള്ളിക്കഴിഞ്ഞാൽ അതിന് സുപ്രീം കോടതി പോകുന്നത്. ഒരുത്തിന് ജാമ്യം കൊടുത്ത് പണ്ടാരണം ഞാൻ പൊക്കോട്ടെ എന്ന് വിചാരിക്കണ്ടേ? നോ, അത് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യും. എത്ര പേര് ചുമ്മാ യൂണിവേഴ്സിറ്റിയിലെ അപ്പോയിൻമെൻ്റ് അത് ഇത് കൊണ്ടുപോയി സുപ്രീം കോടതിയിൽ, അവസാനം സുപ്രീം കോടതിയിൽ തട്ട് കിട്ടുക, വല്ല കാര്യമുണ്ടോ? ഇതിനൊക്കെ രൂപ എത്രയാണ് ചിലവ്? ഇത് ചെയ്യുന്ന വക്കീലന്മാരുടെ ഒരു റാക്കറ്റുണ്ട്. യു ചെക്ക് അപ്പ് വിത്ത് സെർവിങ് IAS ഓഫീസേഴ്സ് നൗ. ഈ വീഡിയോ കഴിയുമ്പോൾ സുനിലിനും അറിയാമല്ലോ കുറേ IASകാരെ, വിളിച്ചു നോക്ക് 2-3 പേര്. ഞാൻ പറഞ്ഞു ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ്. പല കാര്യവും ശുദ്ധ മണ്ഡത്തിനുമായിട്ട് നമ്മൾ വിചാരിക്കുന്നു, എന്തിനാണ് പിണറായി വിജയൻ അപ്പീലിന് പോയത് എന്ന് വിചാരിക്കുന്നു. ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. ഒരു അധ്യാപകന് ഇൻക്രിമെൻറ്റ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ പരാതി കൊടുത്ത് അവസാനം ഹൈക്കോടതി പറയും കൊടുക്കടുവായൊക്കെ ഇൻക്രിമെൻ്റ് എന്ന്. അതിന് അപ്പീൽ പോകും. ഇൻക്രിമെൻ്റ് കൊടുക്കാൻ വേണ്ടത് ആകെ 150 രൂപ. സുപ്രീം കോടതിയിൽ ജയദീപ് ഗുപ്ത വെച്ച് വാദിക്കും ഇയാൾക്ക് ഇൻക്രിമെൻ്റ് തടയാനായിട്ട്. എന്തൊരു ഏർപ്പാടാണ് ഇത്! അത് ഈ റാക്കറ്റിൻ്റെ ഓപ്പറേഷനാണ്. അവരാണ് അഡ്വൈസ് ചെയ്യുന്നത് ഇന്ന ഇന്ന കേസുകൾ സുപ്രീം കോടതിയിൽ പോകണം. അത് അയ്യോ 150 രൂപ ഇൻക്രിമെൻറ്റ്, സാറേ അങ്ങനെയല്ല, അത് ഭരണഘടന, അത് വലിയ പ്രശ്നമാണത്. നമ്മളിത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 1 കോടി ആൾക്കാരിറങ്ങും തെരുവിൽ ഞങ്ങൾക്കും തരണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഓ അങ്ങനെയാണോ? അപ്പോൾ ചീഫ് സെക്രട്ടറി പറയും അത് സൈൻ ചെയ്ത് കൊടുത്തേക്ക് മിനിസ്ട്രി, ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഇത് വേണം. ആ ശരി പോട്ടെ. ഒരു നമ്മുടെ കാശിലേക്ക് പോകുന്നത് പിണറായി വിജയൻ്റെ ചീഫ് സെക്രട്ടറിയുടെ പോക്കറ്റിൽ നിന്നല്ലല്ലോ. ചീഫ് സെക്രട്ടറിക്ക് ഇതൊരു തലവേദനയാണ്. ദെർ ആർ ലോട്ട് ഓഫ് അഡ്വൈസേഴ്സ്, ലോട്ട് ഓഫ് പുൾസ് ആൻഡ് പ്രഷേഴ്സ്. സോ ചീഫ് സെക്രട്ടറി ചിലതൊക്കെ ശരി പോട്ടെ എന്ന് വയ്ക്കും. ഹെൽപ്ലെസ് മാൻ. ഈ ലോൺലി അറ്റ് ദ ടോപ്പ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ചീഫ് സെക്രട്ടറിക്കുണ്ട്. എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി മാറി മാറി പോയിട്ട് അവസാനം ഇങ്ങനെ ഒരാളാകും. ഇതേ അവസ്ഥ ചീഫ് മിനിസ്റ്റർക്കും ഉണ്ട്. എന്ത് ചെയ്യൂടു തോമസ്, എന്ത് ചെയ്യാനാണ് സാർ? സാറ് ഫൈനൽ ഡിസിഷൻ സാറ് പറഞ്ഞാൽ മതി. തോമസും എണീറ്റ് പോകും രാത്രി 9 മണി. സാർ ഒറ്റയ്ക്കായി, സാർ ഒറ്റയ്ക്കായി, പിണറായി വിജയനും ഒറ്റയ്ക്ക്. എന്ത് പണ്ടാരെങ്കിലാണ് കേട്ടോ, ഒപ്പിട്ടങ്ങ് പുള്ളിയും വെട്ടി പോകും. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടാകും. ഇത് ഇങ്ങനെ ഒരു അവസ്ഥ ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ വക്കീൽ സംഘങ്ങളുടെ ജോലിയാണ്. ആൻഡ് ദേ വിൽ സീ ടു ഇറ്റ് ദാറ്റ് ദ കേസ് ഈസ് ഗോയിങ് ടു സുപ്രീം കോർട്ട്. എവറി കേസ് വിൽ ഗോ ടു സുപ്രീം കോർട്ട്. ഇപ്പോൾ സുപ്രീം കോർട്ടിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ വ്യവഹാരി കേരള ഗവൺമെൻറ് ആയിരിക്കും. ഇവരാണ് ഈ കേന്ദ്രവിഹിതം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് ഒറിജിനൽ സ്യൂട്ട് OSമായിട്ടാണ് സുപ്രീം കോടതിയിൽ പോയത്. അപ്പോൾ എല്ലാവർക്കും ഐഡിയ കിട്ടി. തമിഴ്നാട്, കർണാടക, കാരണം എല്ലാവരും മൂവ് ചെയ്യും. സുപ്രീം കോടതി കുഴപ്പത്തിൽ കേരളത്തിൻ്റെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ വിവരമുള്ളവർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്ത് ഇങ്ങനത്തെ ഒരു കേസ് അഡ്മിറ്റ് ചെയ്ത് കേന്ദ്രം ആദ്യം നോട്ടാണ് കൊടുത്തത്, കൗണ്ടർ പോലും ഫയൽ ചെയ്തത്. ഒരു നോട്ട് കൊടുത്തു, യു ആർ ഗോയിങ് ടു ഓപ്പൺ പാൻഡോറാസ് ബോക്സ്, ദിസ് കോർട്ട് വിൽ ബി ഫ്ലഡഡ് ബൈ സിമിലർ പെറ്റീഷൻസ്, ഇഫ് അതർ സ്റ്റേറ്റ് കംസ് വാട്ട് വിൽ യു ഡു. എല്ലാ സ്റ്റേറ്റും സുപ്രീം കോടതി. ഇപ്പോൾ സുപ്രീം കോടതി ഫലത്തിൽ ലെജിസ്ലേച്ചറിൻ്റെ അധികാരം കയ്യിലെടുക്കുന്നു. പൈസയൊക്കെ ഞങ്ങൾ വീതിച്ചോളാം, ഇവിടെ തീരുമാനിച്ചോളാം, നിങ്ങളുടെ നിതി ആയോഗും വേണ്ട, GST കൗൺസിലും വേണ്ട, ഒന്നും വേണ്ട, വി വിൽ ഡിസൈഡ്. ഡിസൈഡ് ചെയ്യണമെങ്കിൽ അവർ ഈ ഡൊമൈൻ എക്സ്പെർട്ടീസ് വേണം, അതില്ല. തന്നെ അവസാനം അത് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജിക്ക് അറിയാമോ? അറിയില്ല. അങ്ങനെ ഈ അധികാരം കയ്യിലെടുക്കും. അതുകൊണ്ടാണ് അവരെ ഇട്ട് കളഞ്ഞത്. കൈപൊള്ളി കൈപൊള്ളി, നിങ്ങൾ തമ്മിൽ ഒത്തുതീർപ്പിലാകും, ഒത്തുതീർപ്പിലാകും, ഒത്തുതീർപ്പിലാകും. അവസാനം ഇത് ഇൻഫ്രക്ച്വസ് ആയി. April 1 കഴിഞ്ഞപ്പോൾ ഇൻഫ്രക്ച്വസ് ആയല്ലോ സാധനം. കണാകുണാന്നൊക്കെ പറഞ്ഞ് ഒരു ജഡ്ജ്മെൻറ്റ് പാക്കപ്പ് ചെയ്തു. ഇതൊക്കെ ഈ വക്കീൽ സംഘങ്ങളുടെ കളിയാണ്. അല്ല, നമ്മുടെ വിഷയം BJP 5-6 സീറ്റ് കിട്ടുമോ എന്നുള്ളതായിരുന്നു. അതിപ്പോൾ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല, നാളെ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ 5-6 സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ. ഞാൻ സീറ്റിൻ്റെ പേരിൽ ഒരു സ്പെക്കുലേഷൻ ഞാൻ തയ്യാറല്ല.
ബട്ട് ഒരു കാര്യം ഞാൻ പറയാം, നേരത്തെ ഞാൻ പറഞ്ഞു ഞാൻ ഫസ്റ്റ് ചാൻസ് കൊടുക്കുന്നത് വി മുരളീധരനാണ് ആറ്റിങ്ങൽ. അതിൻ്റെ കാരണവും ഇന്ന് ഞാൻ പറഞ്ഞു, അന്ന് പറഞ്ഞിരുന്നില്ല, കാരണം അന്ന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരുന്നില്ല. ബട്ട് ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. ഞാൻ പറഞ്ഞത് ഫസ്റ്റ് വി മുരളീധരൻ തൊട്ടടുത്ത റൗണ്ട് വരച്ചാൽ അതിനകത്ത് രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപി, ഇതാണ് ഞാൻ പറഞ്ഞത് അന്ന്. ഞാൻ പറഞ്ഞതിന് ശേഷം ഒരു സംഭവ വികാസം ഉണ്ടായി, അതായിരുന്നു തൃശ്ശൂർ പൂരത്തിൻ്റെ വിഷയം. തൃശ്ശൂർ പൂരത്തിൻ്റെ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിയും ഈ പറഞ്ഞ മുരളീധരൻ്റെ ലെവലിലേക്ക് വന്നു. സോ രണ്ട് ഒന്നാം നമ്പർകാർ ഉണ്ട് എന്നെനിക്ക് പറയേണ്ടി വരും. ഇത് ദിസ് കുഡ് ഹാവ് മെയ്ഡ് ഇമ്പാക്റ്റ് ഇൻ അതർ പ്ലേസസ് ഓൾസോ. തൃശ്ശൂർ പൂരം തൃശ്ശൂരിൻ്റെ മാത്രമൊന്നുമല്ല, തൃശ്ശൂർ പൂരം ബാക്കി സ്ഥലത്തും അത് ഇഫക്റ്റ് ചെയ്തിട്ടുണ്ട് വല്ലാതെ. അത് ഹൈലി മിസ്മാനേജ്ഡ്. ഒരു ഹിന്ദു ഉത്സവത്തെ എങ്ങനെയൊക്കെ കുഴപ്പത്തിലാക്കാം? അത് അന്നത്തെ ആ രാത്രിയിലത്തെ സംഭവം മാത്രമല്ല, തുടക്കം മുതൽ പ്രശ്നമായിരുന്നു തൃശ്ശൂർ പൂരത്തിൻ്റെ തറവാടക ചൊല്ലി പ്രശ്നം. അത് കഴിഞ്ഞിട്ട് ആന എഴുന്നള്ളിപ്പിന് പ്രശ്നം, വെടിക്കെട്ട് പ്രശ്നം, വെടിക്കെട്ടിന് പ്രശ്നം. ആ പ്രശ്നം മൂത്തിട്ടാണ് അവസാനം വെടിക്കെട്ട് തന്നെ വേണ്ട എന്നൊക്കെ അവർ വ്യക്തിയൊക്കെ ചെയ്ത്. ചെണ്ടക്കാരന് പ്രശ്നം, ഇയാളെ കയറ്റില്ല, അയാളെ കയറ്റില്ല, ആനയ്ക്ക് വരെ പ്രശ്നം, സർവത്ര പ്രശ്നം. ആദ്യം തന്നെ ആനയെ എഴുന്നള്ളിക്കാൻ പറ്റില്ല എന്ന് വനംവകുപ്പ്, പിന്നെ അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മന്ത്രി അങ്ങനെ ഇടപെട്ടു. അതിനിടയ്ക്ക് ഹൈക്കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നു. ആ നോട്ടീസിൽ ഞങ്ങൾ ആ സർക്കുലർ പിൻവലിച്ചു എന്ന് പറഞ്ഞ് സബ്മിറ്റ് ചെയ്തു. നിങ്ങൾക്ക് എങ്ങനെ ഏകപക്ഷീയമായിട്ട് പിൻവലിക്കാൻ പറ്റും? ദ മാറ്റർ ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്, യു കനോട്ട് വിഡ്രോ. ഇത് വേറൊരാളുടെ പെറ്റീഷനാണ്. താൻ പിൻവലിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ, എന്തിന് പിൻവലിച്ചു, എന്തിനിറക്കി, ഇങ്ങനെ ആ പുലിവാല ഇപ്പോഴും കിടക്കുക. സുപ്രീം കോടതിയിൽ മൂന്നോ നാലോ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഇപ്പോഴും കിടക്കുകയാണ് സുപ്രീം ഹൈക്കോടതിയിൽ. ഹൈക്കോടതി നോട്ടീസ് വെച്ചിട്ടുണ്ട്, ആ ഇഷ്യൂ വൺസ് ഫോർ ഓൾ സെറ്റിൽ ചെയ്യേണ്ടി വരും സർക്കാരിന്. അങ്ങനെ തുടക്കം മുതൽ ശ്വാസം മുട്ടിക്കുന്ന ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. സോ ഈ എഫക്റ്റ് മറ്റ് ബി ജെ പി സ്ഥാനാർത്ഥികൾക്കും കുറേശ്ശെ കിട്ടും. പ്ലസ് ഞാൻ ഈ പറഞ്ഞ ക്രിസ്ത്യൻസിൻ്റെ ദേഷ്യം, നേരത്തെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നൊരു പർപ്പസ് ഇല്ലാത്ത വോട്ടാണ്, അങ്ങനൊരു ആർഗ്യുമെൻ്റ് ഉണ്ടായിരുന്നു. വോട്ട് ചെയ്തിട്ട് കാര്യമില്ല, അവർ ജയിക്കാൻ പോകുന്നില്ല, പിന്നെ എന്തിനു വോട്ട് ചെയ്യണം. ഇത്തവണ അങ്ങനെയല്ല, ലോക്സഭാ തിരഞ്ഞെടുപ്പാണല്ലോ. മാത്രമല്ല ബി ജെ പിയും ചെയ്തതെന്താ, മോദിക്കൊരു വോട്ട്, മുരളീധരനൊരു വോട്ട് എന്ന് പറഞ്ഞിട്ടില്ല, മോദിക്കൊരു വോട്ട്. അത് ബി ജെ പി സമർത്ഥമായിട്ട് ചെയ്ത കാര്യമാണ്. മുരളീധരൻ വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തരുന്നില്ല പോളൂ, ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും? മോദിക്കൊരു വോട്ട് എന്ന് പറഞ്ഞാൽ ആ അത് കൊള്ളാം, അത് കൊള്ളാം, മോദിക്കൊരു വോട്ട്. ദിസ് വാസ് മോദിയുടെ ഗ്യാരണ്ടി. സുനിൽ ആലോചിച്ച് നോക്ക്, ഒരു ധാർഷ്ട്യം നിറഞ്ഞ മനുഷ്യൻ്റെ വാക്കുകളല്ലേ അത്, മോദിയുടെ ഗ്യാരണ്ടി. പാർട്ടിയുടെ ഗ്യാരണ്ടി, ബി ജെ പിയുടെ ഗ്യാരണ്ടി അല്ല, എൻ ഡി എയുടെ ഗ്യാരണ്ടി അല്ല, മോദിയുടെ ഗ്യാരണ്ടി. ഇത് ചെയ്യാൻ കാര്യം എന്താ, സകല പ്രശ്നത്തിനും നിങ്ങൾ കുറ്റം പറഞ്ഞത് മോദിയെയാണ്. വേറെ ആര്, രാജ്നാഥ് സിംഗിനെ ആരെങ്കിലും കുറ്റം പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഗഡ്കരിയെ കുറ്റം പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇല്ല. അമിത്ഷായെ? ഇല്ല. ഈ രാജ്യം അമിത്ഷായുടെ തന്തയുടെ നേരില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പോസ്റ്റ് എഴുതിയോ? ഇല്ല. എല്ലാം മോദിയുടെ പേരിലാണ്, എല്ലാം മോദിയുടെ പേരിലാണ്. അത് ഞാൻ ഏറ്റു എന്നാണ് മോദിയുടെ ഉത്തരം. യെസ്, ഐ ആം റെസ്പോൺസിബിൾ. മോദിക്കൊരു വോട്ട്, മോദിയുടെ ഗ്യാരണ്ടി, എനിക്കൊരു വോട്ട്. ഇത് ഈ മോദിയുടെ മാത്രം സാമർഥ്യമാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ അങ്കുഷ്ഠനെ, അങ്കുഷ്ഠനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ വലുതായി വലുതായി വരും. നിങ്ങൾ അറ്റാക്ക് നിർത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അയാൾ ചെറുതായി എന്ന് വരും. ഒറിജിനൽ മോദി സൈസിൽ, അതിലും ചെറുതാവാൻ പറ്റില്ല, ആ സൈസിലെങ്കിലും നിൽക്കും. ദ മോർ യു അറ്റാക്ക് ഹിം, ദ മോർ പവർഫുൾ ഹീ ബിക്കം. നിങ്ങൾ അയാൾക്കെതിരെ എറിഞ്ഞ ഓരോ കല്ലും വലിയ പാറയായിട്ട് അയാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം അതിന് പറ്റിയ കല്ലാണ് നിങ്ങൾ എറിഞ്ഞു കൊടുക്കുന്നത്. പുള്ളിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, കയ്യിലിട്ട് വലുതായി തിരിച്ചാണ്. ദിസ് ഇസ് വാട്ട് ഹാസ് ഹാപ്പൻ. അപ്പം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ അഞ്ചാറ് സീറ്റൊന്നും എനിക്ക് അത്ഭുതമൊന്നുമല്ല ജയിച്ചു എന്ന് വരും. ഓ, ഐ ഹാവ് ആഡഡ് മുരളീധരൻ പ്ലസ് സുരേഷ് ഗോപി ഷുവർലി. ബട്ട് എനിക്ക് രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ ഒരു വേറൊരു ഫീഡ്ബാക്ക് ഇതുവരെ വന്നിട്ടില്ല. ഒരു പക്ഷേ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ അലമ്പുണ്ടായതിൻ്റെ ഒരു ഇഫക്റ്റ് തിരുവനന്തപുരത്തുകാർക്കും തൃശ്ശൂർ പൂരം എല്ലാവർക്കും ഉള്ളതാണ് തോന്നി എന്ന് വരാം. അങ്ങനെയാണെങ്കിൽ ദർ കുഡ് ബി എ ഹൈക്ക് ആൻഡ് ഒരു നാരോ മാർജിൻ എങ്കിലും രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചു പോയി എന്ന് വരും. ഏതായാലും നമുക്കിനി സ്പെക്കുലേഷൻ ഒന്നും വേണ്ട,
ഏതാനും മണിക്കൂറുകൾ മാത്രം ഈ നാളെ 9:30 നമുക്ക് കാര്യം അറിയാമല്ലോ. ഇനിയിപ്പോൾ അതിന് വേണ്ടി കൂടുതൽ നമുക്ക് അത് വെച്ച് വീണ്ടും സംസാരിക്കാം. യെസ്. അപ്പോൾ പ്രേക്ഷകർ നാളെ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് പറയാമല്ലോ. ഒക്കെ എന്ത് ചെയ്യും പ്രേക്ഷകർ, എന്തൊക്കെ കാണും? അല്ല, എന്തായാലും ABC ഇലക്ഷനെ കുറിച്ച് റിസൾട്ടിനെ കുറിച്ച് വർത്തമാനം പറയുന്നുണ്ട്. യെസ്, തീർച്ചയായും. അവരെ നമുക്ക് ഒന്നുകൂടെ ക്ഷണിക്കാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.